നമസ്കാരം. ഈ യു ഡി എഫ് വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയവരുമായി കൂട്ടുകൂടുന്ന വാർത്ത നമ്മൾ കുറെ ദിവസം മുമ്പ് നമ്മൾ സംപ്രേഷണം ചെയ്തതാണ്. പക്ഷേ അന്ന് നമ്മൾ ഒരു പ്രമുഖനായ കോൺഗ്രസ് നേതാവിനോട്, ശ്രീ പന്തളം സുധാകരനോട് ചോദിച്ചപ്പോൾ അത് എം എം ഹസൻ വെറുതെ പോയി, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സന്ദർശനമായിരുന്നു ഈ ജമാഅത്തയുടെയും അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെയും ഒക്കെ നേതാക്കളെ കണ്ടത് എന്ന ഒരു വിശദീകരണമാണ് നൽകിയത്. അദ്ദേഹത്തിന് അതല്ലേ പറ്റൂ. ഇതിനകത്ത് യു ഡി എഫ് ലീഗിന്റെ സഹായത്തോടെ വെറും വർഗീയ രാഷ്ട്രീയമാണ് കളിക്കുന്നത്. കാലങ്ങളായി സി പി എം ഇത് ചെയ്യുന്നുണ്ട്. അതായത് അവർക്ക് പലതരത്തിലുള്ള വർഗീയ അജണ്ടകളുണ്ട്. തീവ്ര നിലപാടുകളുള്ള പ്രസ്ഥാനങ്ങളുമായി കാലങ്ങളായി യോജിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് സി പി എം. ഇതാ യു ഡി എഫും ഈ നിലയിലേക്ക് എത്തിയിരിക്കുന്നു. യു ഡി എഫിന്റെ ഇപ്പം മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണ്, ജനാധിപത്യ പാർട്ടിയാണെന്നൊക്കെ പറയുമെങ്കിലും മുസ്ലിം ലീഗ് എന്ന പേര് തന്നെ, എന്നാ പിന്നെ വേറെന്തെങ്കിലും ലീഗ് നിട്ടൂടെ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിട്ടണം. മുസ്ലിം എന്താ ഒരു മതവിഭാഗമല്ലേ? എന്നിട്ട് പറയുന്നത് ഞങ്ങൾ മതേതര പാർട്ടിയാണ്, മറ്റേ പാർട്ടിയാണ്, മറിച്ചേ പാർട്ടിയാണെന്നൊക്കെയാണ്. ലീഗിന്റെ നേതാക്കന്മാരിൽ മുസ്ലിം സമുദായത്തിലുള്ളതല്ലാത്ത ആരെങ്കിലും ഒന്ന് കാണിച്ചു തരാമോ? ആരുമില്ല, ഇതുവരെ ആരുമില്ല. അത് മുസ്ലിം ലീഗ് തുടങ്ങിയപ്പോൾ മുതലേ ഇല്ല, പിന്നെ ഇങ്ങോട്ട് ഉണ്ടായിട്ടുമില്ല, ഇനി ഉണ്ടാവുകയുമില്ല. അപ്പൊ ലീഗിന്റെ ചില നമ്പറുകൾ ഈ വെൽഫെയർ പാർട്ടിയുമായി യോജിക്കാനും ജമാഅത്തെ ഇസ്ലാമിയുമായി, അതായത് മുസ്ലിം കമ്മ്യൂണിറ്റി ചേർത്ത് വെച്ചുകൊണ്ട് ഇവിടുത്തെ ജനാധിപത്യ സംസ്കൃതിയെ അല്ലെങ്കിൽ ജനാധിപത്യ രീതികളെ അട്ടിമറിക്കാനും വെല്ലുവിളിക്കാനുമുള്ള നീക്കത്തിന്റെ ഭാഗമല്ലേ ഇത് എന്ന സംശയം അന്ന് തന്നെ പൊതുസമൂഹം ഉയർത്തിയിരുന്നു. അതിപ്പോൾ വ്യക്തമായിരിക്കുന്നു. ഉമ്മൻചാണ്ടിക്കോ രമേശ് ചെന്നിത്തലയ്ക്കോ ഈ വിഷയത്തിൽ മറുപടിയുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ എം എം ഹസന് വ്യക്തമായ മറുപടിയുണ്ട്. യു ഡി എഫ് കൺവീനറാണ് എം എം ഹസൻ. കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് പറഞ്ഞ ഒരു രണ്ട് മൂന്ന് വരികളെ ആസ്പദമാക്കിയാണ് ഈ വാർത്ത. മുസ്ലിം മതരാഷ്ട്രവാദം ഉയർത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടിയെ യു ഡി എഫിന്റെ സഖ്യകക്ഷിയാക്കുന്ന വിഷയം വിശദമായി തന്നെ ആലോചിച്ച് തീരുമാനമെടുക്കും എന്ന ഒരു അഭിപ്രായമാണ് എം എം ഹസൻ പറഞ്ഞത്. എം എം ഹസനെ പോലെ മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവ് ഇങ്ങനെ പറയാൻ പാടുള്ളൂ. ഇത് മുസ്ലിം അല്ലെങ്കിൽ നമ്മൾ ഒരു ജാതിക്കോ ഒരു മതത്തിനോ എതിര് പറയുകയല്ല. തീവ്ര നിലപാടുകളും രാജ്യവിരുദ്ധ പരാമർശങ്ങളും രാജ്യത്തിന് എതിരെ നിൽക്കുന്ന ചിന്താഗതികളുമായി മുന്നേറുന്ന ഒരു സമൂഹത്തെ കൂടെ നിർത്താൻ കോൺഗ്രസ് പോലെ ഒരു പാർട്ടിക്ക് വലിയ പാരമ്പര്യവും അഹിംസയും അതും ഇതുമൊക്കെ അവകാശപ്പെടുന്ന പാർട്ടിയല്ലേ? ഈ ഇങ്ങനെ അവകാശപ്പെടുന്ന പാർട്ടിക്ക് പറയാൻ പറ്റുമോ? അതിനുള്ള രാഷ്ട്രീയ ധാർമ്മികതയാണോ കോൺഗ്രസിന് ഈ രാജ്യത്തോടുള്ളത്? നമുക്കറിയില്ല. നമുക്കറിയില്ല. കോൺഗ്രസ്സുകാർ തന്നെ മറുപടി പറയേണ്ട വിഷയമാണ്. നിങ്ങൾ തന്നെ ചിന്തിച്ച് മറുപടി പറഞ്ഞാൽ മതി. ഇതിന് നിങ്ങൾക്ക് ന്യായീകരണമുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തൊക്കെയായാലും ഇത്തരം നിലപാടുകളുമായി മുമ്പോട്ട് പോയാൽ ഈ ജനാധിപത്യ സംവിധാനത്തിൽ നിന്ന് കോൺഗ്രസ് എന്നേക്കുമായി പുറത്താക്കപ്പെടും എന്ന ഒരു കാര്യം കൂടി ഒന്ന് പറയുന്നു. അദ്ദേഹം ബാക്കി പറഞ്ഞത് യു ഡി എഫിന് വെൽഫെയർ പാർട്ടിയുമായി ബന്ധം ആരോപിക്കുന്നത് അല്ലെങ്കിൽ ബന്ധം ആരോപിക്കുകയല്ലല്ലോ, കൃത്യമായി തന്നെ ആ ബന്ധം സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുകയല്ലേ എം എം ഹസൻ ഇപ്പോൾ ചെയ്തത്. താൻ പറയുന്നതാണ് യു ഡി എഫിന്റെ നയം. അത് ഏതായാലും അതെ, യു ഡി എഫ് കൺവീനർ പറയുന്നത് തന്നെയാണ് യു ഡി എഫിന്റെ നയം. അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായി പ്രാദേശിക സഖ്യത്തിന് ധാരണയുണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിഞ്ഞാണ് ഇക്കാര്യം ചെയ്തത് എന്നും അദ്ദേഹം പറയുന്നു. വെൽഫെയർ പാർട്ടി വർഗീയ പാർട്ടിയാണോ എന്ന കാര്യം ഇപ്പോൾ പറയുന്നില്ല എന്നുമായിരുന്നു എം എം ഹസന്റെ വാദം. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. ഇത്തരം കാര്യങ്ങൾ കേട്ടതിൽ നിന്ന് പ്രേക്ഷകർക്ക് എന്ത് മനസ്സിലായി? വെൽഫെയർ പാർട്ടി വർഗീയ പാർട്ടിയാണോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ആണെന്നോ അല്ലെന്നോ മറുപടി പറഞ്ഞൂടേ? അതിപ്പോൾ പറയുന്നില്ല, പിന്നെ പറയാമെന്ന്. അതെന്താ, ആലോചിച്ച് ഉറപ്പിച്ച് വർഗീയ പാർട്ടി ആയതിനെ അല്ലാതാക്കി മാറ്റിയ ശേഷം പറയാമെന്നാണോ ശ്രീ ഹസൻ ഉദ്ദേശിച്ചത്? നമുക്കറിയില്ല. പിന്നെ മുല്ലപ്പള്ളി ഇതൊന്നും അറിഞ്ഞില്ല എന്നാ പറയുന്നത്. മുല്ലപ്പള്ളി പലരെയും വെല്ലുവിളിക്കാറുണ്ട്. പല കാര്യങ്ങളും ഞാനൊന്നും അറിഞ്ഞില്ല, യു ഡി എഫിന്റെ നയമല്ല, കോൺഗ്രസിന്റെ നയമല്ല എന്നൊക്കെ പറഞ്ഞ് പത്രസമ്മേളനങ്ങൾ നടത്താറുണ്ട്. പക്ഷേ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വെൽഫെയർ പാർട്ടിയുമായി ജമാഅത്തെ ഇസ്ലാമിയുമായി യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് സഖ്യമുണ്ടാക്കുന്നത്, ഘടകമുണ്ടാക്കുന്നത് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് അധപതനത്തിന്റെ രാജ്യവിരുദ്ധതയുടെ മറ്റൊരു മുഖമായി മാറിക്കൊണ്ടിരിക്കുന്നു. തൊലി വെളുത്തിരിക്കുന്ന ആളുകൾ, മുഖം വെളുത്ത് നുണക്കുഴിയുള്ള ആളുകൾ, അതുപോലെ തന്നെ പിതാമഹിയുടെ രീതിയിൽ മുടി ചീകിക്കെട്ടി നരപ്പിച്ച ആളുകൾ ഒക്കെ ഇതൊന്നും അറിയുന്നില്ല എന്ന് ഞങ്ങൾക്കൊരു ധാരണയുമില്ല. കാരണം അവർക്കൊന്നും കോൺഗ്രസിനെ നന്നാക്കണമെന്നില്ല. കേരളത്തിലാണ് ആകെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത്. പല ഗ്രൂപ്പും അതും ഇതുമൊക്കെ ഉണ്ടെങ്കിലും പോലും എന്തൊക്കെയായാലും കോൺഗ്രസും യു ഡി എഫും ഈ ചെയ്യുന്നത് ഒരിക്കലും നല്ല ഒരു ജനാധിപത്യ നയമല്ല, നല്ല ഒരു രാഷ്ട്രീയ നീക്കമല്ല, ഒരു നല്ല രാഷ്ട്രീയ തന്ത്രമല്ല. സ്വന്തം കുഴി തോണ്ടുന്ന ഒരു പരിപാടി മാത്രമാണ് ഇത് എന്നാണ് പൊതുജനത്തിന് പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരോടും യു ഡി എഫ് കൺവീനർ ശ്രീ എം എം ഹസനോടും പറയാനുള്ളത്. വെബ് ഡെസ്ക്, 10 മെയ് ന്യൂസ്.